ഹായ് അസ്സലാമു അലൈക്കും ന്യൂ ഫ്ലവേഴ്സ് വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാനിവിടെ ഒരു പുതിയ ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറായിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് ഇപ്രാവശ്യം ഞാൻ നൈനോൺ ഫ്ലവർ അല്ല ചെയ്യുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഈ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ എൻ്റെ കയ്യിൽ വള്ളി പൊട്ടിയിരിക്കുന്ന ഒരു മാസ്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ നാല് ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക അതുമായി ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പഴകിയ ഉപയോഗിച്ച മാസ്ക് നിങ്ങൾ യൂസ് ചെയ്യരുത് ഞാനിത് ഇവിടെ വള്ളി പൊട്ടിയത് എടുത്തു വെച്ചതാണ് ഞാനിതിൻ്റെ ഒരു കുറച്ച് പീസ് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസ് അവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നാല് ഭാഗവും ഇതേപോലെ മുറിച്ചെടുത്തത് എടുത്ത് നമ്മൾ ഈ നാല് ഭാഗം ഒരേ രീതിയിലും മടക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതേപോലെ ഇതേപോലൊരു ത്രികോണാകൃതിയിലാക്കി എടുക്കുക എന്നിട്ട് നമുക്കതിൻ്റെ അറ്റത്തൊന്നൊരു റൗണ്ട് ഷേപ്പിൽ ഒരു പെറ്റൽ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുകയാണ് ആദ്യം വേണ്ടത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ അറ്റത്തൊരു ചെറിയൊരു ഹോൾസ് കൂടെ ഇട്ട് കൊടുക്കുക നമുക്കിതുപോലെയാണ് കിട്ടുന്നത് മൂന്ന് ലെയർ ആയിട്ട് കിട്ടും നമുക്ക് ഇതോരെണ്ണം മാത്രമായിട്ട് ഫ്ലവർ ചെയ്യാം ഞാനിവിടെ ഇതേപോലെ മൂന്ന് മാസ്ക് കട്ട് ചെയ്തിട്ട് മൂന്ന് ഒരേ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി ഞാൻ നേരത്തെ മുറിച്ച് വെച്ച പീസിൻ്റെ ഒരു എടുത്ത് ഇതേപോലെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ള ആ പൂമ്പൊടി ആക്കി നമുക്കിത് ഉപയോഗിക്കാം ഇനി അതിൽ അതിൽ നിന്ന് എടുത്ത് നമുക്ക് മൂന്നെണ്ണം വേണം മൂന്നെണ്ണം യൂസ് ചെയ്യാൻ ഞാനവിടെ കൂടുതൽ കട്ടിയാവുന്നതുകൊണ്ടാണ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത് ഇതേപോലെ നമ്മൾ കമ്പിയിൽ എടുത്ത് കമ്പിയിൽ ഇതേപോലെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്കിത് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ള ഐറ്റംസ് ആയി ഞാനിത് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുകയാണ് നമുക്ക് ബഡ്സ് തയ്യാറാക്കിയിട്ടും ഇതിൻ്റെ സെൻറ്ററിൽ വയ്ക്കാവുന്നതാണ് ഞാനിവിടെ കെട്ടുകമ്പി ആയത് കാരണം ഞാനൊരു ചെറിയ പീസ് എടുത്ത് അതിൻ്റെ അടിഭാഗത്തു നിന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കാരണം ഈ കെട്ടുകമ്പി ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തുരുമ്പെടുത്ത് പോവും അപ്പോൾ നമുക്കതൊന്ന് അതിൻ്റെ ഉള്ളിൽ കളറ് ഇതിനകത്ത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാനതിങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചാൽ ഓരോ പീസ് പെറ്റലസം എടുത്ത് ഇതേപോലെ മൂന്നെണ്ണം വെച്ച് നമുക്ക് ഇതൊരെണ്ണം മാത്രമായിട്ട് ചെയ്യാം ഒരെണ്ണം ഒരെണ്ണം വച്ചിട്ട് ഇതേപോലെ ചെയ്യാം നിങ്ങൾക്ക് മൂന്നെണ്ണം വെച്ച് ചെയ്യാം ആറെണ്ണം വെച്ച് ചെയ്യാം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ള അതുപോലെ ഫ്ലവർ ഫ്ലവറിൻ്റെ വലിപ്പം കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ അവിടെ ഒരെണ്ണം വെച്ച് ചെയ്തു രണ്ടാമത്തെ ഇതിലുകൂടെ വെച്ച് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരെണ്ണം വൈറ്റിലും ഒരെണ്ണം ബ്ലൂവിലാണ് ചെയ്ത് കാണിക്കുന്നത് നമുക്കതേപോലെ മുറിച്ചെടുക്കുന്ന പെറ്റിൽസിൻ്റെ ആകൃതി വേണമെങ്കിൽ മാറ്റിയെടുക്കാവുന്നതാണ് കോൺ പോലെ മുറിച്ചെടുക്കുകയാണെങ്കിൽ കോണു പോലെയുള്ള ഫ്ലവറാണ് കിട്ടുന്നത് ഞാൻ ഇതേപോലെ ഒരെണ്ണം വെച്ച് അടിയിലൊന്ന് നൂലുണ്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പശയിട്ട് ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം ഇതുപോലെ നമുക്ക് കിട്ടുന്നത് ഞാനിവിടെ ഫാനിട്ടത് കാരണം അത് പാറിക്കളിക്കുന്നുണ്ട് നമുക്ക് അടിയിലൊന്ന് നിത്യാവസനായി ഒന്ന് ഗ്രീൻ ടാപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമുക്കിത് ആറെണ്ണമൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ അതേപോലെ ഞാനിതിപ്പം മൂന്ന് മാസ്കിൻ്റെ വൈറ്റ് മാത്രം ഉപയോഗിച്ചാണ് ഇതേപോലെ ഒരു ഫ്ലവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു മാസ്കിൻ്റെ തന്നെ ഒരു മാസ്ക് കൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു കളറാണ് ഇഷ്ടമെങ്കിൽ അതുപോലെ ചെയ്യാം എങ്ങനെ എങ്ങനെവിടെങ്കിലും ചെയ്യാം ഇനി അതിൻ്റെ ബഡ്സ് തയ്യാറാക്കിയെടുക്കാൻ മാസ്കിൻ്റെ ഉള്ളിനകത്ത് തന്നെ മുറിച്ച് കഴിഞ്ഞാൽ ഒരു കമ്പി കിട്ടും നേരത്തെ മുറിച്ച പീസ് ഒന്ന് കട്ട് ചെയ്താൽ അതിനകത്ത് ചെറിയ കമ്പി നമുക്ക് കിട്ടും അതെടുത്ത് ഞാനൊരു മാസ്കിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ബഡ്സ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ അതിനകത്ത് ബാക്കിയുള്ള രണ്ട് പീസ് ഒന്ന് കൈകൊണ്ട് ചുരുട്ടി അതിനകത്ത് ഞാൻ നേരത്തെടുത്ത് വെച്ച് കമ്പി വെച്ച് ഒന്ന് ചുരുട്ടി ഇതേപോലെ ഇതേപോലൊന്ന് നമുക്ക് ഇത് സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത് ഭട്ട്സായിട്ട് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഭട്ട്സായി ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ ഗ്രീൻ ടാപ്പ് വെച്ച് ഒന്നിട്ട് ചൊടുക്കുക വാട്സ അല്ലാതെ ഫ്ലവറിൻ്റെ സെൻ്ററിൽ വയ്ക്കാനാണ് ഇതേപോലെ ഉപയോഗിക്കുന്നതെങ്കിൽ ഗ്രീൻ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ രണ്ടും നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് കരുതി ഇതേപോലെ ചെയ്ത് കാണിച്ചതാണ് കാണാം അടുത്ത് ബാക്കി വരുന്ന ഫ്ലവർ ബ്ലൂ കളറ് എടുത്താൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണാൻ മറക്കല്ലേ പ്ലീസ് ഞാൻ ഇത്തവണ നൈലോൺ ഫ്ലവർ ചെയ്യാതിരുന്നതാണ് ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം പിന്നെ നമ്മുടെ കയ്യിൽ പൊട്ടി വെറുതെ അവിടെ കളയുന്ന മാസ്കുകളൊക്കെ നമുക്കിതേപോലെ ഫ്ലവർ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അടുത്ത വീഡിയോ ആയി ഇൻഷാല്ല അടുത്തു തന്നെ വരുന്നതാണ് അസലമലൈക്കും വരമത്തല്ലാ